രക്ഷിക്കാൻ വേണ്ടിയാ രാധിക ബലിയാടായത്. ആ രാധികയുടെ കുഞ്ഞാ ആരോരും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത്. അതിനെ അനാഥയാക്കരുത്. അനാഥയാക്കി അതിന്റെ ശാപം ഈ തറവാട്ടിന് മേൽ വന്ന് പതിക്കും. തലമുറ തലമുറകളോളം ആ ശാപം ഇവിടെ തീമഴ പോലെ പെയ്യും. എന്ത് തീമഴ പെയ്താലും കരയെ കടലെടുത്ത് കൽപ്പാന്തം വന്നാലും ഈ പാലക്കൽ ജയമോഹിനി വഴങ്ങില്ല. ഇതേ പാരമ്പര്യമുള്ള തറവാടാ. വീരശൂര പരാക്രമികളായ കാർണവന്മാർ വെച്ചു സേവ നടത്തുന്ന പരദേവതമാർ വാഴുന്ന തറവാട്. ഇവിടെ ഈ തെണ്ടിക്കൊച്ചിനെ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ഏത് കാർണവന്മാരുടെ ആത്മാവുകൾ അറുകൊല രൂപം പൂണ്ടുവന്ന് അലറി വിളിച്ചാലും എന്നെ തന്നെ ഇനി അങ്ങ് കടലെടുത്താലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മണിക്കുട്ടിയെ ഞാനും കൃഷ്ണയും കൂടി സംരക്ഷിക്കും. ഇത് വികാരം കൊണ്ടല്ല, എന്റെ വിവേകം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ ഉറച്ച പിന്തുണയുണ്ടാവും. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ ആരാ എനിക്ക് പ്രതികൂലം? നീ അലറണ്ട. ഇതിനുള്ള മറുപടി ഇനി വാക്കുകളിലൂടെയല്ല പ്രവർത്തികളിലൂടെ. നീ നോക്കിക്കോ. മോളിതൊന്നും കേട്ട് വിഷമിക്കണ്ട, വേഗം മുറിയിൽ പോയി കുളിച്ചിട്ട് വാ. ചെല്ലുമോളെ. നീ ഇവിടെ ഇങ്ങനെ ഇരുന്നു, നിന്റെ സ്ഥാനമാനങ്ങളൊക്കെ വേറെ പിള്ളേരും ഉണ്ടു. എന്താ മുത്തശ്ശി? ഞാൻ പറയാം, എന്റെ മുത്തേ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? എന്ത് കാര്യം മുത്തേ? നിന്റെ അമ്മയാ മണിക്കുട്ടി ഇവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ എന്താ മുത്തേ ഒന്നും മിണ്ടാത്തത്? നിന്റെ അച്ഛനും അമ്മയും ആ മണിക്കുട്ടിയെ വന്ന കാലം മുതൽ ഒരു മകളായിട്ടാ കാണുന്നത്. മണിക്കുട്ടിയെടുത്ത് കൃഷ്ണ എളി വെക്കുന്നു, കൊഞ്ചിക്കുന്നു, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു, മകളാണെന്ന് പറയുന്നു, താരാട്ട് പാടുന്നു. അയ്യോ, ഒന്നും പറയണ്ട. മണിക്കുട്ടിയെ കൊണ്ട് മുത്തിന് ട്യൂഷൻ എടുപ്പിക്കുന്നു, അവളെ ഒന്നാം സ്ഥാനക്കാരിയാക്കുന്നു, മുത്തിനെ ഡിഗ്രേഡ് ചെയ്ത് രണ്ടാം സ്ഥാനക്കാരിയാക്കുന്നു. മുത്തിന് അപ്പിടി കുഴപ്പം. മുത്തശ്ശിപ്രകോപി അവള് സമാധാന പ്രിയ, മുത്തു തല്ലുകൊള്ളി അവള് ചൊല്ലുവിളിയുള്ള, മുത്തു കലാപകാരി അവള് സമാധാന പ്രിയ. ഇതൊക്കെ ആ ദുഃഖപുത്രി രാധിക ഉള്ളപ്പോ. ഇപ്പൊ അവളെ അങ്ങ് യമകാലം കൊണ്ടുപോയി. ഇനിയിപ്പോ അമ്മയും അച്ഛനും ഇല്ലാത്ത മറ്റൊരു ദുഃഖപുത്രിയാണ് ഈ മണിക്കുട്ടി. സ്നേഹവും സിമ്പതിയും കുറെ കൂടും. തീരുമാനം ഉറപ്പിച്ച ശല്യത്തിനെ ഇവിടെ സ്ഥിരമായി നിർത്തുന്നതിന് മുമ്പ് എന്റെ മോള് ചെന്ന് അമ്മയോട് പറ. ആ മണിക്കുട്ടി ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന്. ചെല്ല്, ചെന്ന് പറ. അവളെ അവരിവിടെ മൂത്ത മകളായി വാഴിക്കണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞുവിടാ പറ. അല്ലെങ്കിൽ എന്റെ മോളെ, നിനക്കവൾ വലിയ പാരയായി തീരും. വേഗം ചെന്ന് പറ. ആ നാശത്തെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ. അങ്ങനെ പറയണോ? അല്ലേ പറയണം. പറയണം. എങ്ങനെ പറയും? എന്താ പറഞ്ഞ? മണിക്കുട്ടിയുടെ അമ്മ മരിച്ചത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മുത്തശ്ശി? അമ്മയില്ലാത്ത മണിക്കുട്ടിക്ക് ഇനി ആരാ ഉള്ളെ? ആരെങ്കിലും വേണ്ടേ?
ഇങ്ങനെ ഇരിക്കണു. അമ്മക്ക് ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ. അവൾ എന്താടാ പറഞ്ഞത് കേട്ടില്ലേ? പണി പാൽപായസത്തിൽ കിട്ടി. ഇനി മുത്തിനെ മുൻനിർത്തി യുദ്ധം ചെയ്യാന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. പാലയ്ക്കലെല്ലാം ചീറ്റുന്ന പാമ്പായോ? അമ്മ എന്റെ മോളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല, ഇനി പോവുകയില്ല. എന്റെ പൊന്നു മോളുടെ കൂടെ തന്നെ അമ്മ എപ്പോഴും ഉണ്ടാവും. മണിക്കുട്ടി, മണിക്കുട്ടി, നീ കരയാതെ. നീ കരയുമ്പോ എന്റെ ഉള്ളിലും വല്ലാത്ത വേദനയാ. നീ കരയാതെ. മുത്ത, എന്റെ അമ്മ പോയി, എനിക്കിനി ആരുമില്ല. നിനക്ക് ഞങ്ങളുണ്ട്. എന്റെ അമ്മയ്ക്കും അച്ഛനും നിന്നോട് വലിയ സ്നേഹ. എനിക്കിപ്പോ നിന്നോട് വലിയ ഇഷ്ടമാ. ഞാനിനി നിന്നോട് വഴക്കുണ്ടാക്കാൻ വരില്ല. സ്കൂളിൽ ഒരു ഫ്രണ്ട്സും ഇനി നിന്റെ നേരെ വരില്ല. എല്ലാവരോടും ഞാൻ പറയും, മണിക്കുട്ടിയെ സ്നേഹിക്കണമെന്നും നമ്മുടെ കൂടെ കൂട്ടണമെന്നും. മുത്ത, എന്നാലും എന്റെ അമ്മ പോയില്ലേ. മുത്ത, നീ ഇങ്ങനെ കരയാതെ മണിക്കുട്ടി. എനിക്കും കരച്ചിൽ വരും. നീ കരയാതെ. അമ്മ പോയെങ്കിലും നിനക്ക് എന്നും നിന്റെ അമ്മയെ കാണാലോ. ആകാശത്ത് നക്ഷത്രമായിട്ട് നിൽക്കുന്നുണ്ടാവും നിന്റെ അമ്മ നിന്നെ നോക്കി. മരിച്ചവരുടെ ആത്മാവുകൾ നക്ഷത്രമായിട്ട് വരുന്ന് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. മണിക്കുട്ടി, ദേ നോക്കിയേ, ആ നക്ഷത്രം നമ്മളെ നോക്കി കണ്ണു ചീമുന്നു. മണിക്കുട്ടി ഇവിടെ തന്നെ താമസിക്കും ഈ വീട്ടില്. നീ ഇതെന്ത് ഭാവിച്ചാ കാവ്യേ? ഞാൻ ഭാവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എന്നിലെ മനുഷ്യത്വം കൊണ്ടാ. അവളുടെ ഒരു മനുഷ്യത്വം നിന്റെ മനുഷ്യത്വം കാരണമൊക്കെ കൊണ്ടുപോയി പരണത്ത് വയ്ക്കും.
ഈ കലികാലത്താവൊന്നും പുറത്തെടുക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മണിക്കുട്ടിയെ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. നീ എന്റെ മകളാ, അല്ലാതെ ഞാൻ നിന്റെ മകളല്ല. ഞാൻ പറയുന്നത് മകളായി നീ അനുസരിക്കണം. കണ്ടവന്റെ കുഞ്ഞിനെ നോക്കേണ്ട കാര്യം നമുക്കില്ല. മണിക്കുട്ടി ഇനി കണ്ടവന്റെ മകളൊന്നുമല്ല. എന്റെ മകളെ പോലെ തന്നെ ഞാൻ അവളെ ഇവിടെ വളർത്തും. മുത്തിന് കൊടുക്കുന്ന എല്ലാ സ്നേഹവാത്സല്യങ്ങളും പരിഗണനകളും ഞാൻ മണിക്കുട്ടിക്കും കൊടുക്കും. ഇത് നിനക്ക് വലിയ പാരയായിട്ട് മാറും. ആരോരും ഇല്ലാത്തൊരു കുട്ടി ഏറ്റെടുക്കുന്നതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുകയുള്ളൂ. നിന്റെ ഹൃദയവിശാലതയും സ്നേഹവും ഒന്നും ഇക്കാലത്ത് പാടില്ല കാവ്യ. നീ നിന്റെ കാര്യവും നോക്കി നിന്റെ കുഞ്ഞിനെ വളർത്തി ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കൊച്ചിനെ ഏറ്റെടുത്തിട്ട് നിനക്ക് എന്ത് കാര്യം? ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കത് മനസ്സിലാവില്ല. കാരണം അമ്മയുടെയും ഭരത്തിന്റെയൊക്കെ മനസ്സ് അങ്ങനെയായി പോയി. ശരിയാണ്, നീ മണിക്കുട്ടിയെ സ്നേഹിക്കുന്നത് മുത്തിനെ പോലെ ഞങ്ങൾക്കും ഇഷ്ടമല്ല. മുത്തിന് മാത്രം കിട്ടേണ്ട സ്നേഹവും കരുതലും ഒക്കെ ആ മണിക്കുട്ടിക്ക് നീ കൊടുക്കുന്ന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ വിവേകത്തോടെ കാര്യങ്ങൾ പരിഹരിക്കുക. ഞാൻ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇവിടെ കിടന്ന് ചത്തുപോയി എന്നതിന്റെ പേരിൽ അവളുടെ മകളുടെ ഉത്തരവാദിത്വം ഒന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. തന്തേം തള്ളയില്ലാത്ത കുഞ്ഞുങ്ങളെ ചുമക്കാൻ ഈ നാട്ടിൽ തകര പോലെ അനാഥാലയങ്ങളുണ്ട്. അവളെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്ക്. നിങ്ങളൊക്കെ ഇത്ര മനുഷ്യപ്പറ്റില്ലാത്തവരായി പോയല്ലോ. നിങ്ങളൊക്കെ ജീവിക്കുന്നതിന്റെ പരിസരത്ത് കൂടി പോലും ദൈവം വഴി നടക്കില്ല. ഞാൻ നേരം വെളുത്ത വൈകും വരെ ഒരായിരം വെട്ട ഞാനെന്ന് പറഞ്ഞ് അഹങ്കരിക്കും. കൊറോണ എന്ന മഹാമാരി വന്ന് കാലൻ കഴുകനായി മനുഷ്യ ജീവിതങ്ങളെ കൊത്തിപ്പെറുക്കിയപ്പോ അപ്പം മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കല്ലായിരുന്നോ? ഉണ്ടാക്കി വെച്ചതൊക്കെ കണ്ടവന് കൊടുത്തേക്കാം, എന്നാലും എന്റെ ജീവൻ എടുക്കല്ലേ ദൈവമേ എന്നും പറഞ്ഞ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാനും കേട്ടായിരുന്നു. കാവ്യ, കൂട്ടിവെച്ചതും വെട്ടിപ്പിടിച്ചതും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കും. പരലോകത്തേക്ക് പോകുമ്പോ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ അവരനുവദിക്കില്ല. ഇങ്ങനെ കണ്ണീച്ചോരയില്ലാത്ത മനുഷ്യര്! അമ്മയായ ഈ ഞാൻ പറയുന്ന ഒന്നും ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിലാകുന്ന ഒരു ദിവസം നിനക്ക് വരും. അന്ന് പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. ഓർമ്മിച്ചോ. ഹ
എനിക്ക് ജീവിക്കാൻ വയ്യ. കരയാതെ മോളെ, കരയാതെ. മണിക്കുട്ടി, നീ കരയല്ലേ? ഇതെന്താ വിലാപഗീതം ബാലയോ? മൊത്തം നിലവിളിമയോ ആണല്ലോടാ. ആഹാ, അത് ശരി. ചില്ലിട്ട ഫോട്ടോ, മാല, നിലവിളക്ക്, ചന്ദനത്തിരി, രാധികയ്ക്ക് പ്രമാണം. പ്രമാണം ആധാരമൊന്നല്ല, പ്രണാമം, ആദരാഞ്ജലികൾ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പാലക്കലെ എന്റെ ഓഹരിയിൽ നിന്ന് ഒരു 10 സെന്റ് സ്ഥലം കൊടുക്ക. ഈ രാധികയ്ക്കൊരു സ്മാരക കുടീരം കൂടി അങ്ങ് പണിയിക്കട്ടെ. അമ്മേ, പറഞ്ഞു തീർന്നില്ലടി, ബാക്കിയുടെ പറയട്ടെ. യമുനയുടെ തീരത്ത് മഹാനായ ഷാജഹാൻ ചക്രവർത്തി തന്റെ മരിച്ചുപോയ കാമുകിക്ക് വേണ്ടി തീർത്തില്ലേ ഒരു പ്രണയ കുടീരം, താജ്മഹൽ. അതുപോലെ രാധികയ്ക്ക് വേണ്ടിയും ഈ മുറ്റത്ത് പണിയട്ടെ ഒരു പ്രണയ കുടീരം, രാധികാ മഹൽ. അമ്മേ, അനാവശ്യം പറയരുത്. പറയൂടാ, പറയും. എന്റെ വീടൊരു മരണവീടാക്കി മാറ്റിയില്ലേ? എന്താ, മരിച്ചുപോയ വേലക്കാരിക്ക് വേണ്ടി ഈ പാലക്കല് സഞ്ചാരവും 16 അടിയന്തരവും നടത്തണോ? നാട്ടുകാരെ വിളിച്ചുകൂട്ടി സദ്യ നടത്തണോ? അമ്മേ, ഈ കുട്ടി ഇവിടെ നിൽക്കുന്നു, അവള് വേദനിപ്പിക്കുന്നതൊന്നും പറയരുത്. അവള് വേദനിച്ച ഞങ്ങക്കെന്താ? അല്ലേടാ ഭരത്തെ, ദേ ഒരുത്തനെ കണ്ടില്ലേ, കരഞ്ഞു തളർന്ന് ആകെ അവശനായി. ഒരു വേലക്കാരി മരിച്ചതിന് നിനക്കെന്താ? നിന്റെ നിപ്പ് കണ്ടാ തോന്നുമല്ലോ മരിച്ചത് നിന്റെ പ്രിയപ്പെട്ട ആരോ ആണെന്ന്. അമ്മേ, നീ മിണ്ടരുത്. ഞാൻ ചോദിച്ചത് ഇവനോടാ, എന്റെ മരുമകനോട്. മറുപടി പറയടാ, കണ്ടവന്റെ കത്തിമുനയിൽ തീർന്ന ആ രാധിക നിന്റെ വല്ലവരും ആയിരുന്നോ? അവള് നീയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതോ അവള് നിന്റെ രഹസ്യ ഭാര്യയാണോ? അമ്മ നിർത്ത്, മതി സംസാരിച്ചത്. എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ചോദിക്കും, പ്രതികരിക്കും. അതാ പാലക്കൽ ജയമോഹിനി. പറയടാ, ഒരു വേലക്കാരി മരിച്ചതിന് നീ ഇത്രമാത്രം ഫീൽ ചെയ്യുന്ന എന്തിനാ? ഇത് എന്റെ മാത്രം സംശയമല്ല, ദേ ഭരത്തിന്റെ അവന്റെ ഭാര്യ നീരജയുടെ സംശയം കൂടിയാ. ഈ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞ ഞാൻ നിങ്ങളെക്കാളും തരം താഴ്ന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ. ഇവിടെ നടന്ന ഈ പ്രഹസനങ്ങൾക്കൊക്കെ എനിക്ക് ഉത്തരം കിട്ടണം. പറയടാ, മരിച്ച രാധിക നിന്റെ ആരായിരുന്നു? നീ പൊന്നുപോലെ ലാളിക്കുന്ന ഈ മണിക്കുട്ടി ആരാ? മണിക്കുട്ടി നിന്റെ മകളാണോ? അമ്മയുടെ ചോദ്യങ്ങൾക്ക് കൃഷ്ണ ഉത്തരം പറയില്ല, പക്ഷേ ഞാൻ പറയുന്ന ഉത്തരമാണ് കൃഷ്ണയുടെ ഉത്തരം. എന്നാ നീ പറ, മണിക്കുട്ടി ആരാ?
മണിക്കുട്ടി കൃഷ്ണയുടെ മകളാണ്.